മാമീസ് കിച്ചണിൽ നിന്ന് നമ്മൾ കുക്കിംഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലെ പറ്റിക്കില്ല ട്രാവൽ വ്ളോഗ് അല്ല ഇന്ന് കുക്കിംഗ് തന്നെയാണ് ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമോസയാണ് ഇപ്പൊ റമദാൻ ഒക്കെയാണ് റമദാൻ സ്പെഷ്യലാണ് സമോസ അതുകൊണ്ട് അത് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാണ് ഇപ്പം ഞാനിത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഞാൻ സമോസ ഷീറ്റ് മേടിക്കുകയായിരുന്നു വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമോസ ഷീറ്റ് അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ത്രീ ടൈപ്സ് വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് ഫില്ലിംഗ് ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഒരു ഹൈലൈറ്റ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കി ബാക്കി സമോസ കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഓൾറെഡി പ്രിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ ആദ്യം വെജിറ്റബിൾ സമോസയ്ക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ സിമ്പിളായിട്ട് തന്നെ വെജിറ്റബിൾ സമോസ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊന്ന് പറയുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കിംഗ് ഓയിലാണ് അതിലേക്ക് ഞാൻ ഒരു പിടി സവാള കുഞ്ഞാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എന്തോരം സമോസ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുഞ്ഞാക്കി അരിഞ്ഞ് ക്യാരറ്റ് ഇട്ട് വളരെ കുഞ്ഞാക്കി അരിയണം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം നമ്മൾ വലുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ റെഡിയാവില്ല ഇനി ഒരു ടീസ്പൂൺ മുളകാണ് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതൊന്ന് കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിയുടെ അളവ് കുറച്ച് മതി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം മതി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇത് കടിക്കും അതുകൊണ്ടാണ് കയ്പ്പ് ചുമ വരും അതുകൊണ്ട് ഇഞ്ചി കൂടി പോകരുത് ഇതിനി എണ്ണ കിടന്ന് ഒന്ന് വാടി കെട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ പൊട്ടറ്റോയും ഗ്രീൻ പീസും കൂടെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കണം ഇതൊന്ന് വാടി കെട്ടിക്കോട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോയും ഗ്രീൻ പീസും കൂടെ മാഷ് ചെയ്ത് വെച്ചാൽ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടി മാത്രം ഒത്തിരി എരിവൊന്നും ആകാൻ പാടില്ല നമ്മൾ ഓൾറെഡി പച്ചമുളക് ആ ഫില്ലിങ്ങിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഓയിൽ ഒഴിച്ച് ഒത്തിരി അങ്ങ് ഓയിലി ആക്കി കളയരുത് അതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സമോസ ഷീറ്റേ വെക്കുമ്പോഴത്തേന് അതങ്ങ് അതിലോട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഒത്തിരി ഓയിലാക്കി കളയരുത് ഇതിനെ നന്നായിട്ട് ഇതിപ്പോൾ ഓൾറെഡി കുക്കാണ് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തായിരുന്നു ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിളിൻ്റെ വെജിറ്റബിൾ സമോസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ് പിന്നെ സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ സമോസ ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടുള്ള സമോസയാണ് കാണിക്കുന്നത് ഇപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഞാനിത് മല്ലിയില നേരത്തെ ഇട്ട് കൊടുക്കരുത് കാരണം അതിൻ്റെ ഒരു ചെറിയ ചൂടിൽ നിന്ന് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് പിടിച്ചോളും ഇതിന് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം ഇനി നമ്മുടെ അടുത്ത ഫില്ലിംഗ് ഒരു വെറൈറ്റിയാണ് അതായത് പനീറാണ് പനീർ കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് പനീറും നമ്മൾ ഉണ്ടാക്കി വെച്ച് വെജിറ്റബിളും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ പക്ഷേ എക്സ്ട്രാ നമ്മൾ പനീറോട് ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് ബട്ടറാണ് പാനിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് പനീർ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ പനീർ നന്നായിട്ടൊന്ന് ഈ നെയ്യ് കിടന്നൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പനീർ എന്നായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ നമ്മളത് കൊണ്ട് സമോസയോടെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്യുകയാണ് ഒന്ന് വെന്ത് കഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈസി ആയിരിക്കും പിന്നെ നമുക്ക് സമോസ ഷീറ്റ് ജസ്റ്റ് ഫ്രൈ ആകുന്ന ഒരു സമയമേ വേണ്ടിയുള്ളൂ ബാക്കി ഫില്ലിംഗ് എല്ലാം കുക്ക്ഡ് ആണ് ഓൾറെഡി അതുകൊണ്ട് എളുപ്പമാണ് ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ നമ്മൾ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത പനീർ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെയും ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേന് ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേന് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട എന്നാലും ഒരു ഇച്ചിരി നമ്മൾ കഴിക്കുമ്പോഴത്തേന് കടിക്കാൻ കിട്ടണം അതുപോലെയുള്ള ഒരു പരുവത്തിലാക്കി എടുക്കണം ഞാൻ അത് കാണിച്ചു തരാം ഇനി ഈ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് സവാളയും അതിൻ്റെ കുറച്ച് ഗ്രേവിൻ്റെ ഫില്ലിങ്ങിൻ്റെ കുറച്ച് ഇതുകൂടെ ഉണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുണ്ട് വളരെ സോഫ്റ്റാണ് ഇതൊന്ന് ഫ്രൈയോട് ആയി കിട്ടിയതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് ഇതൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നാൽ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു അരഞ്ഞു പോകരുത് ജസ്റ്റ് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ സവാളയൊക്കെ വരുമ്പോഴത്തേന് ഇതുകൂടെ നമ്മൾ ആഡ് ചെയ്ത് പിന്നീട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഞങ്ങൾ രണ്ട് വലിയ ടേബിൾ സ്പൂണാണ് ഇടുന്നത് ഒരു നുള്ള ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു ടീസ്പൂൺ ഇതൊരു കളറിന് വേണ്ടിയാണ് ഒരു ഫില്ലിങ്ങിനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കുറച്ച് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളകും കൂടി ഇട്ട് കൊടുക്കാം
ഇതെല്ലാം നമുക്ക് ഒരേപോലെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. എല്ലാത്തേൽ ഓരോന്ന് ഓരോന്നിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് മാഷ് ചെയ്തുണ്ടാക്കാം. ചിക്കൻ ഞാൻ ഓൾറെഡി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ബീഫ് ചെയ്യാം, എല്ലാം കൊണ്ട് ചെയ്യാതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സമൂസ നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ബേക്കറിയിൽ നിന്നും മേടിക്കുന്ന ഒരു ഒരു എണ്ണയുടെ ഒന്നും ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വേഗം തന്നെ കൊടുക്കാവുന്നതാണ്, വളരെ ഈസിയാണ്. ഈ ഇതൊന്ന് ജസ്റ്റ് കുഞ്ഞാക്കി അരിയുന്ന ഒരു താമസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇത് ഈ നെയ്യ് കിടന്നത് ഈ ഇപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, ആ നെയ്യ് മതിയായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് നമുക്കത് വാടി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പനീർ കൊണ്ടുള്ള ഫില്ലിങ്ങിൻ്റെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച് പനീർ കൂടി ഇട്ട് കൊടുക്കാം. പനീർ ഒത്തിരി നിറച്ച് വേണ്ടിയവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. ഇതിനെ നന്നായിട്ട് ഒന്നുകൂടൊന്ന് ഈ മിക്സിൽ തന്നെ കിടത്തി ഒന്ന് നന്നായിട്ട് ഇതുപോലെ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം, പക്ഷേ അങ്ങ് ഒത്തിരി കുഴ കുഴാന്നായിപ്പോവും. അതുകൊണ്ട് അതിലും നല്ലത് ഇങ്ങനെ ഫോർക്ക് വെച്ചൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളൊരു 4 സമോസയ്ക്കൊക്കെ കാണും. ഒത്തിരി വലിയ സമോസ ഷീറ്റല്ല ഞാൻ മേടിച്ചിരിക്കുന്നത്, അത്യാവശ്യം മീഡിയം സൈസാണ്, ഒത്തിരി സ്മോളുമല്ല. ഇപ്പോൾ പനീറിൻ്റെ ഫില്ലിങ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. നമ്മുടെ പാകത്തിന് പനീർ നന്നായിട്ട് ഈ ഒരു വലുപ്പത്തിലേ പൊടിഞ്ഞു കിട്ടാവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് അതായത് വെജിറ്റബിളിനുള്ള വെജിറ്റബിൾ സമോസയ്ക്കുള്ള ഫില്ലിങ്ങിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ആ ഫില്ലിങ്ങിനൊരു നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേന് അതിനൊരു ദൃഢത കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ ടേസ്റ്റും ആയിരിക്കും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പനീറും കൂടെ ആകുമ്പോഴത്തേന് നല്ല രുചിയായിരിക്കും. ഇതിപ്പോൾ റെഡിയാണ്, ഇത്രയും മതി. ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് മതി. ഇതിനി നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി നമ്മുടെ ലാസ്റ്റ് സമോസയുടെ ഫില്ലിംഗ് ആണ്, അതായത് ചിക്കൻ ആണ്. ചിക്കൻ ഫില്ലിംഗ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ അതിൻ്റെ ആ ഇടയ്ക്കുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ മാറ്റുന്നുള്ളൂ. പക്ഷേ ചിക്കൻ ആകുമ്പം നോൺ വെജ് വെക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി സ്പൈസ് കൂടി ഇട്ട് കൊടുക്കണം, അത് അന്നേരം രുചി കിട്ടുകയുള്ളൂ. ഇതിച്ച് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 teaspoon ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1 teaspoon വെളുത്തുള്ളി. ഇതൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് ഞാൻ ബാക്കിയുണ്ടായിരുന്ന നമ്മൾ അരിഞ്ഞു വെച്ച മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുളകിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ഞാൻ മറ്റേതിൻ്റെ 2 ഫില്ലിങ്ങിൻ്റെ എരിവ് നോക്കിയപ്പോൾ ഇച്ചിരി എരിവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ഒത്തിരി സമോസ കഴിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ തന്നെയാണ് കഴിക്കാറ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാ ഫില്ലിങ്ങിൻ്റെയും അവസാനം ഉപ്പ് കറക്റ്റ് നോക്കണം. എന്നായാലും നമ്മളെല്ലാം ഉണ്ടാക്കിയാൽ തന്നെ ഉപ്പ് കുറഞ്ഞു പോയാൽ അതിനൊരു ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതൊന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കന് ഫില്ലിങ്ങിൻ്റെ വേണ്ടിയുള്ള സവാള നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചിക്കൻ നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒന്ന് മാഷ് ചെയ്തെടുത്താണ്. ഒത്തിരി ഞങ്ങൾ പൊടിഞ്ഞ് അരഞ്ഞ് കുഴഞ്ഞ് പോകരുത്. ഇതൊന്നേ ഒന്നേ ഇപ്പോൾ തൊടാതെ കിടക്കുന്ന പോലെ ഇരിക്കണം. എന്നാലേ ഒരു നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ അതിനൊരു ഇതുണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഫില്ലിംഗ് കൂടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിനൊരു പച്ചച്ചോ വരെ ഇരിക്കാൻ വേണ്ടിയാണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്ന് എണ്ണയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേഗമൊന്നും വേണ്ടല്ലോ, ഓൾറെഡി നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ 3 ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത ആ മസാല എല്ലാ പച്ചമണവും ഒക്കെ ഒന്ന് മാറി അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും കൂടെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. 3 ഫില്ലിങ്ങിന് ഉപ്പ് വാങ്ങുന്നതിന് മുന്നേ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ എല്ലാം പാകം കറക്റ്റാണ്. ഇതിനൊന്ന് ചൂടാറാൻ വെക്കാം. 3 ഫില്ലിങ് ഒന്ന് നന്നായിട്ട് ഇപ്പോൾ ചൂട് നമ്മൾ എടുത്തതല്ല ഉള്ളത് കൊണ്ട് ചൂട് കാണാം. ചൂട് മാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡിയായി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വെക്കുന്നില്ല, ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഞാനിത് പ്ലെയിനായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പല രീതിയിൽ ഫോൾഡ് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഇത് ഈസി മെത്തേഡ് ഇതാണ്. ഇതാദ്യം നമ്മൾ ഈ ഒരറ്റം ഇതിലേക്ക് ഇങ്ങനെ മടക്കുകയാണ്, ഇത്രയും ഭാഗം ബാക്കി വരുന്ന പോലെ മടക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ആക്ച്വലി നമ്മൾ മൈദ ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ വശം ഇങ്ങോട്ട് മടക്കുകയാണ്.
എന്നിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഫില്ലിങ് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ മൈദ നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് വെച്ചത് ഒന്ന് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇനി പുറത്ത് പോവില്ല. എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു കോണോട് കോൺ, അതായത് കോണോട് കോണാണ്, കോണോട് കോണൊന്ന് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ട പെർഫെക്റ്റ് അല്ലേ. എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെയും കൂടെ മടക്കാം. പിന്നെ ബാക്കിയുള്ളത്, ബാക്കിയുള്ള എൻഡ് ഇങ്ങോട്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമോസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നത് കറക്റ്റാണ്, നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോന്ന് ഫില്ലിങ് വെക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ഒക്കെ ആയിട്ട് തോന്നും, ഇത് ഈ ഒരു എൻഡ് ഇത്രയും വരുന്ന പോലെ മടക്കി, അതായത് ഈ കോണ് ഇവിടെ ടച്ച് ചെയ്യുന്ന പോലെ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എൻഡ് ഇങ്ങനെ നേരെ വരണം ഇങ്ങോട്ട്. അപ്പം കണ്ടോ ഈ ഒരു ഷേപ്പ് കണ്ട്, ഇതിപ്പം കറക്റ്റാണ്. ഫില്ലിങ് ഒന്ന് പുറത്ത് പോകരുത്, അതാണ് നമ്മൾ കോണോട് കോണ് തന്നെ കറക്റ്റ് മടക്കി കൊടുക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഫില്ലിങ്, അതായത് ഞാൻ വെജിറ്റബിൾ ഫില്ലിങ് ആണ് വെച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ, അതാണല്ലോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അത് തന്നെ വെച്ച് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണോ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഒത്തിരി അങ്ങ് ഇത് കണ്ടത് വലിയ ഷീറ്റൊന്നും അല്ല, അപ്പോൾ ഒത്തിരി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷീറ്റ് പൊട്ടിപ്പോകും, അതുകൊണ്ട് ഒത്തിരി ഇട്ട് കൊടുക്കരുത്. ഫില്ലിങ് ഒന്ന് നന്നായിട്ട് കൈവച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് കൊടുത്ത ശേഷം ഞാനിവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ ചാലി വെച്ചിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഈ എഡ്ജിലേക്ക് ഒന്ന് പൊട്ടി കൊടുക്കാം. ഇത് മൈദ ഒട്ടത്തുള്ളൂ, അതുകൊണ്ട് ഗോതമ്പൊന്നും യൂസ് ചെയ്യരുത്, ഗോതമ്പ് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇതിപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരെ തിരിച്ച് കോണോട് മടക്കുകയാണ്. എന്നിട്ട് ഈ സൈഡ്, ഈ സൈഡ് വെക്കുന്നതിന് മുന്നേ ഇവിടെ കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫില്ലിങ് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേന് ഇത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒന്ന് സീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ് എല്ലാം താഴെ പോകും. എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണയുടെ ആ ഒരു ചൂട് തട്ടുമ്പോഴത്തേനും അത് പൊളിഞ്ഞു പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനി ഇങ്ങനെ മടക്കി, ഓക്കെ, ഇതിനി പിന്നെ ഇങ്ങനെ മടക്കി. അപ്പം ഇത് ചെറിയ സമോസ ഷീറ്റാണ്, അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിലേ കിട്ടുകയുള്ളൂ. എന്നാലും ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ഫില്ലിങ്ങും വെച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതിപ്പം അത്യാവശ്യം ഇത്രയും, കാരണം കുറച്ച് മതി, ഒരു സ്പൂൺ ഞാൻ എടുത്ത ആ സ്പൂണിൽ ഒരു ഒന്ന് ഒന്നര സ്പൂൺ മതി ഫില്ലിങ്, അതുകൊണ്ട് നമുക്ക് കുറേ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ഇപ്പം നമ്മൾ ഓരോ സമോസയെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനല്ലേ. ഇതിനെ ഇന്ന് മൊരിച്ചൂട് എണ്ണയിൽ നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം സിമ്മിലോ ലോ ഫ്ലെയിമിലോ വെച്ച് വേണം നമ്മളിന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ എണ്ണ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെച്ച എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം സിമ്മിലോ ലോ ഫ്ലെയിമിലോ വെച്ച് ഇനി നമുക്ക് സമോസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, പിന്നെ ഇടയ്ക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഈസിയാണ്, സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കി ഷീറ്റൂടെ ഉണ്ടാക്കിയാൽ പോകുമ്പോഴേ കുറച്ച് സമയം എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ ഈസിയാണ്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് അത് ടെൻഷൻ വേണ്ട. ഉള്ള് വേകുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് ആണ്. ഇത് മാത്രമേ ഷീറ്റ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് വേകില്ല. നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ സമോസ, അതായത് 3 വെറൈറ്റി ടൈപ്സ് ഓഫ് സമോസ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഫില്ലിങ് ഇരിക്കുകയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ തൽക്കാലം ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. എന്നായാലും നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല, എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവുക. ഇച്ചിരി ചായയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു 4 മണി പലഹാരം, ഒരു ഇഫ്താർ സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതിന് വേറെ ഒരു അഴുക്ക് സാധനങ്ങളും ഇല്ല. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇനിയൊരു ഇതുപോലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.